صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. അക്രിമ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം. ഇത് ഇസ്ലാമല്ലാതെ പിന്നെ ഏത് മതമാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്? ഏത് മതം ഭാര്യമാരെ ബഹുമാനിക്കാൻ പറയുന്ന മതം എവിടെ? അക്രിമുന്നിസ, ഭാര്യമാരെ, സ്വന്തം ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കണം. ആ ഭാര്യയുടെ വായയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഉരുള, അതിന് പോലും സദഖയുടെ പ്രതിഫലമുണ്ടെന്നും മുത്തു റസൂലുള്ളാ. ആരെങ്കിലും ഇട്ടുകൊടുത്തോ ഭാര്യയോട് സ്നേഹത്തിൽ ഒന്ന് ചോറൊക്കെ ഉരുളയാക്കി ഭാര്യയുടെ വായിലിട്ട് കൊടുത്താൽ കൈപൊക്കാൻ പറഞ്ഞ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടോ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രണ്ടു മൂന്നാഴ്ച പഠിച്ചു എന്താ സ്നേഹം, പഞ്ചാരയാണ് എല്ലാരും. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഇതൊക്കെ 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 പോയി. പിന്നെ ഭർത്താവ് വേറെ, ഭാര്യ വേറെ, എങ്ങനെയാണ് ജീവിക്കുക? പക്ഷെ അങ്ങനെയല്ല, സ്നേഹം വർഷം കൂടുമ്പോഴും സ്നേഹവും വർദ്ധിക്കണമെന്നാണ്. അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബി തങ്ങൾ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് മെൻസ്ട്രേഷൻ പീരീഡുകളിൽ ഹൈലുകാരിയായിരിക്കെ അള്ളാഹുവിന്റെ ഹബീബ് ഇറച്ചി കൊണ്ടുവരുമായിരുന്നു. ഇറച്ചി കൊണ്ടുവരും, എന്നിട്ട് ഇറച്ചി കഷ്ണം ആയിഷയ്ക്ക് കൊടുക്കും. ആയിഷ നീ കഴിക്കണമെന്ന് പറയും. ആയിഷ ബീവി കഴിക്കുന്ന ഭാഗം അള്ളാഹുവിന്റെ ഹബീബ് നോക്കിയിരിക്കും. എന്നിട്ട് അതേ സ്ഥലത്ത് അള്ളാഹുവിന്റെ ഹബീബും കഴിക്കും. ഇത് കല്യാണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ മാത്രമല്ല, 60-ാമത്തെ വയസ്സിൽ വൃദ്ധരായിരിക്കെയാണ് സ്നേഹം പങ്കിടുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഭാര്യ കുടിച്ച ഗ്ലാസ് വരെ നമ്മൾ കുടിക്കൂല അല്ലേ? ഭാര്യ തിന്ന പ്ലേറ്റ് പാത്രങ്ങൾ കഴുകാതെ ഒരു ഭർത്താവിന് കൊടുത്തങ്ങൾ വലിച്ചെറിയൂലേ? പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ, ഭർത്താവിന്റെ ആ ബാക്കി ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പെണ്ണുങ്ങൾ. അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളാണ്. നമ്മളോ ഭാര്യങ്ങാനും കഴിച്ച പാത്രമോ പ്ലേറ്റോ തന്ന അതൊക്കെ വലിച്ചെറിഞ്ഞ് ചൂടാവുന്ന ദേഷ്യപ്പെടുന്ന ആളുകളാണ്. അങ്ങനാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് നബിത്തങ്ങൾ പാലിന്റെ പാത്രമോ വെള്ളത്തിന്റെ പാത്രമോ കൊടുക്കും. ആയിഷ നീ കുടിക്ക്, നബിത്തങ്ങളല്ലേ ആദ്യം കുടിക്കേണ്ടത്, നബിത്തങ്ങൾ കുടിച്ച ബാക്കിയേക്കാണല്ലോ ബർക്കത്തുള്ളത്, നബിത്തങ്ങൾ കുടിച്ച ഭക്ഷണത്തിന് വെള്ളത്തിന്, നബിത്തങ്ങൾ കഴിച്ച ഭക്ഷണത്തിനാണല്ലോ ബർക്കത്തുള്ളത്. എന്നാൽ ആദ്യം കുടിക്കേണ്ടതും ആദ്യം കഴിക്കേണ്ടതും അല്ലാഹുവിന്റെ ഹബീബല്ലേ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾക്കൊക്കെ സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല. നമ്മുടെ ചെറിയൊരു അഹങ്കാരം നമ്മളത് അങ്ങി ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കാൻ, അത് പ്രകടമാക്കാൻ നമ്മളുടെ അഹങ്കാരം സമ്മതിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനല്ല ചെയ്തത്. ഒരു വെള്ളം കൊണ്ടുവന്നാൽ നേരെ കൊടുക്കുന്നത് തന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കാണ്. എന്നിട്ട് നോക്കിയിരിക്കും ആയിഷ എവിടെയാണ് ചൂണ്ടുവെക്കുന്നത്. അങ്ങനൊരു സ്നേഹം നമ്മൾക്കുണ്ടോ? എന്നിട്ട് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ക്ലാസ് വാങ്ങുകയും എവിടെയാണോ ആയിഷ ചുണ്ടുവെച്ചത് അതേ സ്ഥലത്ത് ചുണ്ടുവെച്ച് അല്ലാഹുവിന്റെ ഹബീബ് കുടിക്കുമായിരുന്നു. അതാണ് നബിത്തങ്ങൾ പറഞ്ഞത്, അഖിരിമുന്നിസ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം. വൈകാരിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ പോരാ, അവരവരു മനുഷ്യനായി കാണുവാനും അവരെ ബഹുമാനിക്കുവാനുമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. അങ്ങ് കാഞ്ഞങ്ങാടിലോ മാവുങ്കലിലോ ഉള്ള ഏതെങ്കിലും 5-സ്റ്റാർ തട്ടുകടയിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും 5-സ്റ്റാർ ഹോട്ടലുകളിൽ ചെന്ന് ഗ്രിൽ ചിക്കനും ഷവായും മേടിക്കുമ്പോ നിന്റെ ഭാര്യയ്ക്കൊന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ, ഭാര്യ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന്? ചങ്ങാതിമാരുടെ കൂടെ ചിക്കൻ അടിക്കുകയാണ്, നീ ഭാര്യയോട് വിളിച്ചൊന്ന് ചോദിക്കുക, നിനക്ക് വേണോ, നീ കഴിച്ചോ? വേണോ എന്ന് പറയില്ല, നീ കഴിച്ചോ, അത് മതി, അത് മതി. അതുപോലും ചോദിക്കാതെ പാവം ഭാര്യ ഇവിടെ നിനക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി 12 മണിവരെ കാത്തുനിന്നു, നീ എന്ത് ചെയ്തു? ചങ്ങാതിമാരുടെ കൂടെ ഭക്ഷണം കഴിച്ച് ഒരു ടൂത്ത്പിക്കുമായി പല്ലും കുത്തി നീ വരിക, എന്നിട്ട് ഭാര്യ കാത്തിരിക്കുകയാണ് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ. ഭാര്യ ചോദിച്ചു, ഭക്ഷണം വേണ്ടേ? നീ കൈക്കടി എന്ന് പറഞ്ഞ് പോയി ഉറങ്ങാം. ഇതാണോ സ്നേഹം? ഇതാണോ ദാമ്പത്യ ജീവിതം? അല്ല സഹോദരങ്ങളെ, അഖിരിമുന്നിസ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം.
ഫവല്ലാഹി മാ അക്രമഹുന്ന ഇല്ലാ കരീം. ഭാര്യമാരെ ബഹുമാനിക്കുന്നവർ മാന്യന്മാരാണ്, ഭാര്യമാരെ ആദരിക്കുന്നവർ മാന്യന്മാരാണ്, ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്നവർ മാന്യന്മാരാണ്. അവരുടെ സ്വഭാവം എത്ര വൃത്തികെട്ടതാണെങ്കിലും ശരി, അങ്ങനെ ഉണ്ടാകും വൃത്തികെട്ട സ്വഭാവക്കാരായ ഭാര്യമാരുണ്ടെങ്കിലും ശരി, അവരെ ബഹുമാനിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അള്ളാഹു പറയുകയാണ് പരിശുദ്ധ ഖുർആനിൽ, അള്ളാഹു നമ്മൾക്ക് പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്കൊരു പക്ഷേ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കല്യാണം കഴിഞ്ഞു ഭാര്യ ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പാ കണ്ടതിന്റെ പേരിൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ വെറുക്കാൻ പാടില്ല, ഒരു മുഅ്മിൻ തന്റെ ഭാര്യയെ വെറുക്കാൻ പാടില്ല, തന്റെ ഭാര്യയെ ദേഷ്യപ്പെടാൻ പാടില്ല, തന്റെ ഭാര്യയോട് ഭണങ്ങാൻ പാടില്ല. എന്തേ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളിലൊരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, റളിയ മിൻഹാ ആഖർ, മറ്റൊരു സ്വഭാവം അവളെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം നിന്നിലുണ്ടാകും, അതുകൊണ്ട് ഒരാളെയും വെറുക്കാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ജ്യേഷ്ഠന്റെ വൈഫുമായി കമ്പയർ ചെയ്യണ്ട, നിന്റെ അനുഷന്റെ ഭാര്യയുമായി കമ്പയർ ചെയ്യണ്ട. എല്ലാവർക്കും കുറവുകളുണ്ട്, എല്ലാവർക്കും നന്മകളുമുണ്ട്. അതുകൊണ്ട് ആരും ആരെക്കാളും മോശമോ ആരും ആരെക്കാളും മെച്ചമോ അല്ല, അങ്ങനൊരു കമ്പാരിസൺ അവിടെ വേണ്ടെന്നാണ്. അവളിൽ നിന്നൊരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ, റളിയ മിൻഹാ ആഖർ, അവളുടെ മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടമുള്ളതായി വരും. ഒരു പക്ഷെ സ്വഭാവം വളരെ മോശമാണെന്ന് കരുതുകയേക്ക്, പക്ഷേ അവള് സുന്ദരിയായിരിക്കും. അങ്ങനെയുണ്ട്, ഒരു പക്ഷെ അവള് സൗന്ദര്യമില്ല, സ്വഭാവവുമില്ല, പക്ഷേ അവൾ നന്നായി കുക്ക് ചെയ്യുന്ന ആളായിരിക്കും. സുഖമായി ഭക്ഷണം കഴിക്കാലോ, ലാവിശായി മരണം വരെ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാലോ. ഒന്നുമില്ലെങ്കിൽ നല്ല ദീനിയായ പെണ്ണായിരിക്കും നിന്റെ മക്കളെ, ദീനിയായ ചിട്ടയോടെ വളർത്തുന്നവളായിരിക്കും അവൾ. അതുകൊണ്ട് ഒരു പെണ്ണിനെയും കുറ്റം പറയാനൊരു ഭർത്താവിനും അർഹതയില്ല, ഒരു മരുമകളെയും കുറ്റം പറയാനൊരു അമ്മായിമാർക്കും അർഹതയില്ല. അമ്മായിപ്പോരാണ് പൊതുവെ ഇവിടെ നടക്കുന്നത്. ജ്യേഷ്ഠന്റെ ഭാര്യ അങ്ങനല്ലോ, അനുജന്റെ ഭാര്യയാണല്ലോ മെച്ചം, അങ്ങനെ പറയാൻ പാടില്ല. ഒന്നുകിൽ അവളുടെ സ്വഭാവം, രണ്ടു പേരുടെയും സ്വഭാവം നിങ്ങൾ കമ്പയർ ചെയ്യുക. ഒരാളുടെ സ്വഭാവം എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ഡിഫറൻസ്, എന്തെങ്കിലും കുറവുകൾ രണ്ടുപേരിലും ഉണ്ടാകും. ഇവളിലില്ലാത്ത നന്മ മറ്റൊരാളിലുണ്ടാകും, ഇവളില്ലാത്ത കുറവ് മറ്റു മണ്ണിലുണ്ടാകും. അതുകൊണ്ട് കമ്പയർ അതൊരിക്കലും ഒരു മുസ്ലിമായ സഹോദരങ്ങളും ചെയ്യാൻ പാടില്ല, മക്കളിൽ ഇവരങ്ങനെ ചെയ്യാൻ പാടില്ല. മൂത്ത മകനെ കമ്പയർ ചെയ്യോ, നല്ല പഠിക്കുന്ന കുട്ടിയാ, നീ എന്താ പഠിക്കാത്തത് ചോദിക്കാൻ പാടില്ല. മൂത്ത ജ്യേഷ്ഠനില്ലാത്ത, മൂത്ത മകനില്ലാത്ത എന്തോ ഒരു പ്ലസ് പോയിന്റ് ഈ ചെറിയ മകനുണ്ടാകും. ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനത്തിനെയോ മറ്റൊരു സഹോദരങ്ങളെയോ വെറുക്കാൻ പാടില്ല, ചൊടിക്കാൻ പാടില്ല, പിണങ്ങാൻ പാടില്ല. എന്തേ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു സ്വഭാവം, ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം അവളിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وعسى أن تكرهوا شيئا وهو خير لكم. നിങ്ങൾക്ക് അവളിൽ ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാതെ വന്നാൽ ഒരു പക്ഷേ അതിൽ വരെ നന്മകളുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നന്മയായി കൊള്ളണമെന്നില്ല, അതേപോലെ നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം അത് മോശവും ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അതിൽ ഷറുണ്ടാകാം, നിങ്ങൾ വെറുത്തത് അതിൽ നന്മയുണ്ടാകാം എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. وعسى أن تكرهوا شيئا, നിങ്ങൾ ചില കാര്യങ്ങൾ വെറുത്തേക്കാം, വഹുവ ഖൈറുൻ ലക്കും, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വന്നത് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ്. വഅസ തുഹിബ്ബു ഷൈആ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ സ്നേഹം തോന്നിയേക്കാം, വളരെ ഇഷ്ടം തോന്നിയേക്കാം, പക്ഷേ വഹുവ ഷറുൻ ലക്കും, നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം, നിങ്ങൾക്കതിൽ ദോഷം വന്നേക്കാം.
മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിഞ്ഞു. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി രണ്ടുപേരും ഇടപ്പുറയിൽ കയറിയപ്പോ മാലിക് റളിയല്ലാഹു അൻഹുവിന് ഭാര്യ ഇഷ്ടപ്പെട്ടില്ല. ഭാര്യയോട് വെറുപ്പ് തോന്നി, ഭാര്യയോട് അനിഷ്ടം തോന്നി മാലിക് റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഇഷ്ടപ്പെടാതെ സ്ഥലം വിടുകയാണ്. ഭാര്യ പറഞ്ഞു, ഭർത്താവേ നിങ്ങൾ വിഷമിക്കല്ല, നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ അതിലെന്തെങ്കിലും നന്മയുണ്ടായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഓതിക്കൊടുത്തു. പൊന്ന് ഭർത്താവേ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾക്കതിൽ ഒരു പക്ഷേ നന്മയുണ്ടായേക്കാം. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു സ്ഥലം വിട്ടു. ഒരിരുപത് വർഷമായപ്പോഴേക്കും വീണ്ടും മദീനയിലേക്ക് തിരിച്ചുവന്നു. മദീനയിലേക്ക് തിരിച്ചുവന്ന് പള്ളിയിലേക്ക് കയറുമ്പോഴാണ് അവിടെ ഒരു ചെറുപ്പക്കാരൻ ദർസ് നടത്തുന്നത്, അവിടെ ഒരു ചെറുപ്പക്കാരൻ ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് ആലിമ്യങ്ങൾ ചുറ്റും കൂടിയിട്ടുണ്ട്. ഭീമാകാരമായ ഒരു വമ്പൻ സദസ്സാണ് അവിടെയുള്ളത്. ഇദ്ദേഹം ഞെട്ടിപ്പോയി, ആരാണീ പണ്ഡിതൻ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്. എന്റെ പേര് അനസ് ഇബ്നു മാലിക് എന്നാണ്. ഉടനെ സംസാരിച്ചു, നിങ്ങളുടെ ഭാര്യയോട് പറയണം, നിങ്ങളുടെ ഉമ്മയോട് പറയണം. ഇഷ്ടമില്ലാത്ത കാര്യത്തിന്റെ പിന്നിൽ നന്മ മറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ഇത് അനസ് റളിയല്ലാഹു അൻഹു ഈ ഭാര്യയെ ഇഷ്ടപ്പെടാതെ പോയ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, മദീനയിലെ വലിയൊരു പണ്ഡിതനായി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. നോക്കണം നമ്മൾ ഭാര്യയെ ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഭാര്യയിൽ അല്ലാഹു സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ തന്നേക്കാം. ഭാര്യ ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ തട്ടിമുട്ടി പോവന്ന്, ഏതായാലും ഡിവോഴ്സ് ചെയ്ത അത് കുടുംബത്തിന് മോശമാണ്, മോചനം ചെയ്ത പിന്നെ ഒരു നാണക്കേടാണ്, പിന്നെ ഏതായാലും ആയതായി പിന്നെ പോകുന്നിടത്തോളം പോവാ എന്ന് തീരുമാനിച്ച് തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ വിഷമിക്കണ്ട. അല്ലാഹു നിങ്ങൾക്ക് ഒരുപക്ഷേ ആ മക്കളിലൂടെ ഖൈറ് നൽകും എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനും നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ നന്മയുണ്ട് എന്ന് പറയാൻ പറ്റൂല. അതേപോലെ എല്ലാ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ദോഷമാണെന്നും പറയാൻ പറ്റൂല. ഒരു മുഅ്മിനത് മനസ്സിലാക്കണം, എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അല്ലാഹു ഇതിന്റെ പിന്നിലൊരു ഖൈറ് എനിക്ക് കരുതിയിട്ടുണ്ടാകാം. ഇന്നമഅൽ ഉസ്രി യുസ്രാ. ഒരു പ്രയാസം വന്നാൽ തൊട്ടുടനെ ഒരു എളുപ്പമുണ്ടാകുമെന്നും ഒരു ഖൈറുണ്ടാകുമെന്നും ഒരു മുസ്ലിം കരുതണേ. അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ദീനീ ബോധമുള്ളവരാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു, നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ആരുടെ മുമ്പിലും ബെഗ് ചെയ്യാതെ, ആരുടെ മുമ്പിലും യാചിക്കാതെ, ആരോടും ചോദിക്കാതെ ഇസ്സത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ്. നിങ്ങൾ സ്വദഖ ചെയ്യണം എന്തിന്? ആയുസ് ഭൂമിക്ക് കിട്ടാൻ വേണ്ടി, ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി. അതേപോലെ തന്നെ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, കുടുംബക്കാരെ പരസ്പരം കാണണം, മുത്താപ്പമാരെ, അളാപ്പമാരെ, അതേപോലെ അമ്മായിമാരെ, അമ്മാവന്മാരെ, ഉപ്പുപ്പമാരെ, ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, എല്ലാവരുടെയും വീടുകളിൽ ചെന്ന് ഒന്ന് കാണുന്നത് നല്ലതാണ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അതിന് പ്രത്യേകമായ സുന്നത്തും കൂടിയുണ്ട്, പ്രത്യേകമായ പ്രതിഫലം കൂടിയുണ്ട്. പ്രത്യേകിച്ചിട്ട് സ്കൂളിന്റെ വെക്കേഷനല്ലേ? സ്കൂളിന്റെ വെക്കേഷനാണ്, പക്ഷെ കുട്ടികളൊക്കെ അവിടെ, കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ. എത്ര കുട്ടികളുള്ള നാട്ടില്? പൊതുവെ വലിയ മുതിർന്ന ആളുകൾ ഗൾഫിലാണെന്ന് പറയാം. കുട്ടികൾ ഏതായാലും ഇവിടെ ഉണ്ടാവണമല്ലോ. സ്കൂള് വെക്കേഷനാണ്, എക്സാമും കഴിഞ്ഞൊന്നുമില്ല. അപ്പൊ കുട്ടികൾ ഇവിടെ ഉണ്ടാവണം. ഇല്ല, ആരാണ് ഉത്തരവാദി? ആരാ? അവരുടെ ഉപ്പമാർ.
വാലിന് വരുമ്പോ നിങ്ങൾ മാത്രം വന്നാ പോരെ, നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ മക്കളെ കൈപിടിച്ച് കൊണ്ടുവരണം. എനിക്കൊക്കെ അറിയാം, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിലൊക്കെ വാല നടക്കുമ്പോ തുടക്കത്തിൽ പോയിരിക്കണം, വാല കഴിയുന്നത് വരെ അനങ്ങാൻ പാടില്ല, വാല കഴിഞ്ഞാലേ സദസ് നനിക്കാൻ പാടില്ല. ഇത് ഉപ്പയുടെ ഓർഡറാണ്. പള്ളിക്ക് പോയ ദുഹറിന് റമദാനിലൊക്കെ ദുഹറിന് പള്ളിക്ക് പോകണം, അസറിന് മുമ്പ് പുറത്തിറങ്ങാൻ പാടില്ല. മഗരിബ് റമദാനിൽ മഗരിബിന് പള്ളിക്ക് പോകണം, ഇഷായിനും മുമ്പ് പുറത്തിറങ്ങാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു പഴയ കാലത്ത് ഉപ്പമാരുടെ നിർദ്ദേശങ്ങൾ. ഇന്ന് ഉപ്പമാർക്ക് എന്ത് മക്കള്? ആര് നിസ്കരിക്കണം, ആര് വാലിന് വരണം, അതൊന്നും താല്പര്യമില്ല, അതിനോടൊന്നും ആഗ്രഹമില്ല. എന്നിട്ട് പറയ ഉസ്താദെ ദ്വായക്കണം മക്കള് സ്വാലിഹാകാൻ. നടക്കോ ഇത്? കാസർഗോഡ് പോകുന്ന ബസ്സിൽ കയറിയിട്ട് ദ്വായച്ച കുറച്ചോടെ തന്നെ കാഞ്ഞങ്ങാട് എത്തിക്കണം, എത്തോ? എത്തൂല. എന്ത് ചെയ്യണം? കാസർഗോഡ് പോകുന്ന ബസ്സിൽ കയറി ദ്വായച്ചണം, പഠിച്ചവൻ അപകടങ്ങളൊന്നും ഇല്ലാതെ എന്നെ കാസർഗോഡ് ഒന്ന് എത്തിക്കണേന്ന് ദ്വായ ചെയ്യ, എന്നാ കാസർഗോഡ് എത്തും അപകടങ്ങളില്ലാതെ. മക്കളെ നന്നാക്കാൻ വേണ്ടി ഉപ്പമാരെ ശ്രമിക്കുക, എന്നിട്ട് ദ്വായ ചെയ്യാൻ പറയുക, എങ്കിൽ അപകടങ്ങളില്ലാതെ രക്ഷപ്പെടും. അല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്നൊരു പരിശ്രമമില്ല, നമ്മുടെ ഭാഗത്തു നിന്നൊരു താല്പര്യമില്ല, എന്നിട്ട് ഇങ്ങനെ ദ്വായ ചെയ്യാൻ പറയുക, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹു ബോധം നൽകട്ടെ, നമ്മുടെ മക്കളെ കൈയും പിടിച്ചു കൊണ്ടുവരിക, സദസ്സിലിരുത്തുക. നിങ്ങളൊക്കെ നല്ലവരാണല്ലേ, ഈ മുതിർന്ന ആളുകളൊക്കെ ഒരു കുറ്റവും ചെയ്യാത്ത ആളാണ് എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കാത്ത ആളാണ്. ഇനി നമ്മൾക്ക് നന്നാവേണ്ടത് ആരാ? നമ്മുടെ ചെറിയ മക്കളാണ്. ഒരു 10-ന്റെയും ഒരു 25-ന്റെയും താഴെയുള്ള ആ ഒരു കാലയളവിലുള്ള ന്യൂജൻ ചെറുപ്പക്കാർ എന്ന് പറയാം നമ്മൾ. അവരാണ് നമ്മുടെ ദീനിനെ കുറിച്ച് പഠിക്കേണ്ടത്. നമ്മൾ നാളെ മരിച്ചു പോയാൽ ദീനി വിദ്യാഭ്യാസമില്ലാത്ത നമ്മുടെ മക്കൾ എങ്ങനെയാ പള്ളിയെ കൊണ്ടു നടക്കുക? എങ്ങനെയാണ് നാടിനെ കൊണ്ടു നടക്കുക? എങ്ങനെയാണ് നാട്ടിൽ നന്മയുണ്ടാക്കുക? അവർക്കെന്തെങ്കിലും പഠിപ്പിക്കണ്ടേ? അവർക്കെന്തെങ്കിലും ദീനി വിദ്യാഭ്യാസം ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉപ്പമാർ ഒരു വാലിന് വരുമ്പോ, ജുമാക്ക് പള്ളിക്ക് പോകുമ്പോ, മറ്റുള്ള ജമാഅത്തിന് പോകുമ്പോ മക്കളെ കൈയും പിടിച്ച് കൊണ്ടുപോവുക, ദുആ കഴിയുന്നതുവരെ ഇരിക്കാൻ പറയുക, എന്നിട്ട് കൂടെ വീട്ടിലേക്ക് പോവുക. അല്ലാതെ അരഞ്ഞു തിരിയുന്ന കന്നുകാലികളാക്കി നമ്മുടെ മക്കളെ ദയവ് ചെയ്ത് ഉപ്പമാർ നെവർ മൈൻഡ് ചെയ്ത് വിടരുത്. അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്, അള്ളാഹു ഇവിടെ കുറിച്ചൊക്കെ ഉപ്പയോടും ചോദിക്കും, ഉമ്മയോടും ചോദിക്കും. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾ സ്വാലിഹാകും. ഒരു പക്ഷേ ഭാര്യ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ